മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മർഹബൻ ബിക്കും ഇലാ ഫസ്ലിൻ ജദീദ് ലിസഫി അസ്സാബിഅ. മക്കളെ, ഏഴാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിൽ ഫസ്ലിൽ മാദി ഫഹിംന അനിൽ മസ്റഹിയ വ ദറസ്ന അൽ മഷ്ഹദൽ അവ്വൽ. മദാ അൽ മഷ്ഹദൽ അവ്വൽ ലിൽ മസ്റഹിയ, നമ്മുടെ നാടകത്തിൻ്റെ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ മനസ്സിലാക്കി. നാദിൽ വ അമൽ വലീന അന്നഹും അസമു അസമു അലാ തഹ്രീഖ് അലാ ഹർക്കിൻ നുഫായാത്ത്സ്, അല്ലെ, വേസ്റ്റുകൾ കത്തിക്കാൻ അവർ തീരുമാനിച്ചു, കത്തിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ബാക്കി നമുക്ക് നോക്കാം, അല്ലെ. നഹ്നു അല്ലവും നദ്റുസ് ബാഖി ദറസ് ഔ ബാഖിൽ മസ്റഹിയ. അപ്പോൾ ഇവർ അങ്ങനെ കത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ ഉടനെ ഹുനാക സൗത്തുൻ, ഹുനാക സൗത്തുൻ, മദാ തവഖഫു അർജൂക്കും തവഖഫു അൽ ഔലാ യസ്മഊന സൗത്തൻ. അവരിങ്ങനെ കത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ ബാഗിലൊക്കെ കെട്ടിയിട്ട് കത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ ഹുനാക സൗത്തുൻ, മൻ ഹുനാക ഷജറ, ഹുനാക ഷജറ, ഷജറ മദാ ഷജറ, ഒരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. ഖാലത്തി ഷജറ തവഖഫു അർജൂക്കും തവഖഫു ഫഹിംന തവഖഫു. തവഖഫു നമ്മൾ പഠിച്ചതാണ്, എന്താണ്, നിർത്തു നിർത്തു, പ്ലീസ് നിർത്തു, തവഖഫു അർജൂക്കും, പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് നിർത്തുവോ. ലിമാദ ഖാലത്തി ഷജറ കദാലിക്, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഫഹിംന അന്ന ഹർകുൻ നുഫായാത് സബബുൻ ലിതൽവീസിൽ ദിആ. ഫഹിംന, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ, ഈ വേസ്റ്റുകൾ കത്തിക്കുന്നത് എന്താണ്, പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകും, അതായിരിക്കും പറഞ്ഞത്. അപ്പോൾ ഖാലത്തി ഷജറ തവഖഫു അർജൂക്കും തവഖഫു, നിർത്തു പ്ലീസ് നിർത്തു എന്ന് പറഞ്ഞു. അൽ ഔലാദ് ഹുനാക മൻ അൽ ഔലാദ് മഹാദ് അൽ ഔലാദ് യസ്മഊൻ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ സാർ പറഞ്ഞതാണ്. അൽ ഔലാദ് യസ്മഊൻ അൽ വലദു യസ്മഉ, എന്നാൽ അൽ ഔലാദ് കുറെ കുട്ടികളാകുമ്പോൾ യസ്മഊൻ, ഇവിടെ എന്ത് കൂടി വാവുന്നൂടെ. അപ്പൊ ഫിഅലുൽ മുളാരി ലിസീഖത്തുൽ ജംഅ ആണത്, ജംഅ അല്ലേ, അതായത് കുറെ പേരുണ്ടാകുമ്പോൾ. യസ്മഊൻ, യസ്മഉ എന്തായി, യസ്മഊൻ, കുട്ടികൾ സൗത്ത് കേൾക്കുന്നു അല്ലേ, അപ്പൊ അതാണ് രംഗം. അപ്പോ സൗണ്ട് കേട്ടപ്പോ മാതാ ഖാല ആദിൽ, ഖാല ആദിൽ, ആദിൽ പറഞ്ഞു മാ ഹാദ സൗത്ത്, മാ ഹാദ സൗത്ത്, എവിടെ നിന്നാണ് ആ ശബ്ദം, എന്താണ് ആ ശബ്ദം, മൻ യസ്റഹു ഹാകദ, ആരാണ് മൻ യസീഹു ഹാകദ, ആരാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്, മൻ യസ്റഹു ഹാകദ, ഇങ്ങനെ ആരാ നിലവിളിക്കുന്നത്. ഫി ഹാദൽ വഖ്ത് തദ്ഖുലു ഷജറ ഇലൽ മസ്റഹ്, അന്നേരം തദ്ഖുൽ തജി വരുന്നു, അഷ്ജറ മൻ യതി അഷ്ജറ ഇലൽ മസ്റഹ് ഇല ഐൻ ഇലൽ മസ്റഹ്, സ്റ്റേജിലേക്ക് വരുന്നു. വഖാല അൽ ജമീഉ, എല്ലാവരും കൂടി പറഞ്ഞു, അൻതി നീയോ, അയ്യത്തു ഹഷ്ജറ മരമേ നീയോ, നീയോ എന്ന് ചോദിച്ചു. അപ്പൊ ഖാലത്തി ഷജറ അർജൂക്കും പ്ലീസ്, അർജൂക്കും പ്ലീസ്, ലാ തുഹരിക്കു, ലാ തുഹരിക്കു, മാ ലാ തുഹരിക്കു, നിങ്ങൾ കത്തിക്കരുത്. അന്നുഫായാത്ത്, വേസ്റ്റുകൾ കത്തിക്കരുത്. വലാ തദ്ഫിനൂഹ, കത്തിക്കാനും പാടില്ല. വലാ തദ്ഫിനു, അതിനെ മൂടരുത്, കുഴിച്ചു മൂടരുത്, അയിലൻ, അതും ചെയ്യരുത്. വേസ്റ്റ് കത്തിക്കുകയോ അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയോ ചെയ്യരുത്. ലിമാദ ലിഅന്ന ഹർകുൻ നുഫായാത് ഔ ദഫ്നുഹ സബബുൻ ലി തലവുസിൽ ബിആ, അല്ലേ, അത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണം. വഖാല അമൽ ലിമ വലിമല, എന്തുകൊണ്ട് പറ്റില്ല, വൈ നോട്ട്, വൈ നോട്ട്, ഖാല അമൽ വൈ നോട്ട്, എന്തുകൊണ്ട് പറ്റില്ല. ഖാലത്തി ഷജറ തഹരീഖ് നുഫായാത്ത്, തഹരീഖ് നുഫായാത്ത്,
വേസ്റ്റ് കത്തിക്കുന്നത്. തഹരീക് ഫയറിംഗ്. നുഫായാത് അൽ മവാദിൽ പ്ലാസ്റ്റിക്കിയ, പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളുടെ വേസ്റ്റ് കത്തിക്കുന്നത്. അൽ മവാദിൽ പ്ലാസ്റ്റിക്കിയ, പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ അതിൻ്റെ വേസ്റ്റ് കത്തിക്കുന്നത്. യദുറുനാ, യദുറു അത് നമ്മളെ ദോഷമായി ബാധിക്കും. യദുറുന നമുക്ക് ദോഷമാവും, ജമീ അൻ എല്ലാവരെയും അത് ദോഷകരമായി ബാധിക്കും. അപ്പൊ ലിമാദ എന്താണ് കാരണം? സബബു സബബു തഹ സബബു അല്ലാ തഹ നുഹരിക നുഫായാത് എന്താണ്? തഹരീക്കു നുഫായത്തുൽ മവാദ് യദുറുന ജമീ അൻ വദഫ്നുഹ യുഫ്സിദുൽ അർദ്, അത് കുഴിച്ചു മൂടിയാലോ യുഫ്സിദ് ഔ യദുറു അൽ അർദ് അയ്ദൻ ഭൂമിയെയും ബാധിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു സെന്റൻസ് ആണ് കേട്ടോ. എന്തുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിച്ചുകൂടാ എന്നുള്ളതിന്റെ ഉത്തരമാണ്. ഞങ്ങൾ ആ കാര്യം വിട്ടുപോയി, ആ കാര്യം ഞങ്ങൾ മറന്നുപോയി. അഹ്മൽന ഞങ്ങളതിൽ ദോഷം എന്നാണ്, കുറവ് വരുത്തി എന്നാണ്. ലൻ നുഹരിക അബദൻ, ലാ 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 നസ്തതി വൻ നുഹരിക, ലൻ നുഹരിക ഞങ്ങൾ ഒരിക്കലും കത്തിക്കില്ല. വി നെവർ ഫയർ, വി നെവർ ഞങ്ങൾ ഒരിക്കലും കത്തിക്കില്ല എന്ന് മൻ ഖാല ഖാലത്ത് ലീന, ഖാലത്ത് ഷജറ അന്നേരം ഷക്കറത്തി ഷജറ ലി ആദിൽ വ അമൽ അവരോട് നന്ദി പറഞ്ഞു ഷജറ. ശുക്രം ലക്കും യാസ്തികായി, ശുക്രൻ ലക്കും യാസ്തികായി കൂട്ടുകാരെ, കൂട്ടുകാരെ നന്ദി. അൻതുൻ തയ്യിബൂൻ, യു ആർ ഗുഡ് നിങ്ങൾ നല്ല മനുഷ്യരാണ്. അൻതുൻ തയ്യിബൂൻ നിങ്ങൾ നല്ല മനുഷ്യരാണ്. മഅസ്സലാമ, മഅസ്സലാം ഗുഡ് ബൈ. ഫി അമാനില്ല, ടേക്ക് കെയർ. അൽ കലിമാത് തഹ്ദീബിയാണ് കേട്ടോ, നമ്മൾ നേരത്തെ കഴിഞ്ഞ കലിമാത് തഹ്ദീബിയിൽ പെട്ടതാണ്. എന്താണ് മഅസ്സലാമ ഫി അമാനില്ല? അപ്പോ അന്ന അമൽ വാലീന കദ് അഹ്മല തഹ്രീക് നുഫായാത്, അവർ വേസ്റ്റ് കത്തിക്കുന്നത് ഒഴിവാക്കി. എന്നിട്ടോ ഫഖാല അന്നേരം തഗീബു ഷജറ അനിൽ മസ്റഹ്, നേരം മരം തഗീബ്, തഗീബ് പോകുന്നു അല്ലെങ്കിൽ മായുന്നു. അഷജറ അനിൽ മസ്റഹ് സ്റ്റേജിൽ നിന്ന് മരം മായുന്നു എന്ന് പറഞ്ഞ് മരം അവിടുന്ന് പോകുന്നു അല്ലേ, മരമായിട്ട് അഭിനയിക്കുന്ന വലത് അവിടുന്ന് മാറി നിൽക്കുന്നു. സുമ്മദൻ സുമ ഫക്കറു, പിന്നെ അവർ ആലോചിച്ചു, അവർ പറഞ്ഞു ആദിൽ, ഖാല ആദിൽ വൽ ആൻ ഇനി ഇപ്പോ മാദാ സനഫൽ, വാട്ട് വി ഡു, വാട്ട് വി ഡു, വാട്ട് വി വിൽ ഡു നമ്മൾ ഇനി എന്ത് ചെയ്യും, വാട്ട് ഷുഡ് വി ഡു നമ്മൾ ഇനി എന്ത് ചെയ്യും. അമൽ ഖാല അമൽ ഹാദിഹി മുഷ്കില ഖതീറ, ഹാദിഹി മുഷ്കില ഖതീറ, മുഷ്കില പ്രോബ്ലം, ഖതീറ ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം, ഇറ്റ്സ് എ സിവിയർ പ്രോബ്ലം, ഇതൊരു വലിയ പ്രശ്നമാണ്. ഹാദിഹി മുഷ്കില ഖതീറ കൈഫ നഹുല്ലുഹ, കൈഫ നഹുല്ലുഹ നമ്മൾ എങ്ങനെ ഇത് പരിഹരിക്കും, നമ്മൾ ഇത് എങ്ങനെ, കൈഫ് എങ്ങനെ, നഹുല്ലു നമ്മൾ പരിഹരിക്കും, ഹ ഈ ഹാദിഹിൽ ഖതീറ ഔ ഹാദിഹിൽ മുഷ്കില, ഈ പ്രശ്നം നമ്മൾ എങ്ങനെ പരിഗണിക്കും. ഖാലത്ത് ലീന, ലീന പറഞ്ഞു ലദയ്യ ഫിക്ര, വീണ്ടും ഫിക്രയായിട്ട് വന്നു, നേരത്തെയും പറഞ്ഞു അല്ലേ ഐ ഹാവ് ആൻ ഐഡിയ. ലദയ്യ ഫിക്ര, ഖാലത്ത് ലീന ലദയ്യ ഫിക്ര എനിക്കൊരു എന്താണ് ചിന്തയുണ്ട്. നർമീഹ ഇലൻ നഹർ, നർമീഹ വി ത്രോ അല്ലെങ്കിൽ വി വിൽ ത്രോ, വി ഷാൽ ത്രോ നമുക്കെറിയാം, എവിടേക്കെറിയാം, ഇലൻ നഹർ, നെഹ്റു മാതാ നെഹർ നമുക്ക് നദിയിലേറിയാം. ഹാദിഹി ഫിക്ര ജദീദ, ഫിക്ര ജയ്യിദ ഔ സയ്യിഅ മാതാ തറവും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഇതൊരു നല്ല നല്ലൊരു ഫിക്രയാണോ? ലാ ലാ
لان لماذا لان رمي النفايات الى النهر تفسد النهر ايضا لا നമ്മൾ ഇങ്ങനെ എറിയുന്നത് നദിയെയും തുപ്സിതു മോശമാക്കും. ഫൈൻ. അപ്പൊ നർമിഹ ഇലൻ നഹർ, പക്ഷെ അവർക്കത് അറിയില്ലായിരുന്നു. അവർ പറഞ്ഞു, ഖാലൽ ജമീ, എല്ലാവരും പറഞ്ഞു, നഅം, അതെ, ഫിക്ര റായ, മാഷാല്ലാ, കൊള്ളാലോ, സൂപ്പർ ഐഡിയ, ഫിക്ര റായ, സൂപ്പർ ഐഡിയ, ഹയ്യ നർമിഹ, വിശാൽ ത്രോ, നമുക്കെറിയാം, നമുക്ക് എറിയാം. ഹയ്യ ഇലൽ അമൽ, വി വിൽ ഡു, ഹയ്യ ഇലൽ അമൽ, വരൂ നമുക്ക് ചെയ്യാം. അങ്ങനെ അവർ എറിയാൻ തീരുമാനിച്ചു. അന്നേരം വഹും യഖ്റുജൂൻ, അവർ പോകുന്നു അല്ലേ, കുറെ പേരുള്ളതുകൊണ്ട് യഖ്റുജൂൻ, യഖ്റുജു ഒരാൾ പോകുന്നു, യഖ്റുജൂൻ, യഖ്റുജു ആദിൽ വ അമൽ വലീന, ഫൈൻ. ഓക്കെ, യഖ്റുജൂന മിനൽ മസ്റഹി ബിൽ അക്യാസ്, സഞ്ജീവമായിട്ട് അവർ പോകുക. വഹുനാക സുആൽ, മദ സുആൽ, ലിമാദ മനഅതി ശജറത്തു മിൻ തഹരീക്കി നുഫായാത്, എന്തുകൊണ്ടാണ് വേസ്റ്റ് കത്തിക്കുന്നത്, ഈ മരം തടഞ്ഞത്? മാ ജവാബോ, അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞു, ഏതാണ് നിങ്ങൾ പറയാം, തഹരീക്കു നുഫായാത്തിൽ മവാത്തിൽ പ്ലാസ്റ്റിക്കിയ يضرنا جميعا ودفنها يفسد الارض وهذا هو الجواب لا തടയാൻ കാരണം എന്താണ്? തഹരീക്കു നുഫായാത് മവാദിൽ പ്ലാസ്റ്റിക്കിയ യദുറു الناس والحيوانات, ജനങ്ങളെ എല്ലാം ബാധിക്കും അല്ലേ, അതാണ്. അപ്പൊ അതാണ് ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഫിൽ മുദാരി ലിൽ മുഫ്റദ് വൽ ജമഅ്, മുഫ്റദും ജംഉം, ഫേല് മുദാരി അല്ലേ. അപ്പൊ ഞാനൊരു വീഡിയോ മകൾ കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് ബാക്കി ഇതിലേക്ക് വരാം. ഇതുണ്ടോ, ഹുനാക്ക, ഹുനാക്ക, ഹുനാക്ക വലത് അല്ലേ, മാതാ ഹുനാക്ക വലത്, വഹുവ ഹുവ അല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, അവൻ എഴുതുന്നു, അവൻ എഴുതുന്നു അല്ലേ. നമുക്കതിനെങ്ങനെ പറയാം അല്ലേ, ഹുവ യക്തുബ്, ഹുവ യക്തുബ് അല്ലേ, ഒരാളെ എഴുതുന്നുള്ളൂ അല്ലേ, ഹുവ യക്തുബ്. ഇനി നോക്കൂ, ഇവിടെ രണ്ടാളുണ്ട് അല്ലേ, ഇവിടെ രണ്ടാളുണ്ട്. അപ്പൊ എന്തായി, ഹുമാ യക്തുബാനി, ഹുമാ യക്തുബാനി അല്ലേ. അപ്പൊ യക്തുബുടെ കൂടെ ഇവിടെ ഒരു അലിഫും നൂനും ചേർന്നു അല്ലേ. ഇത് ഫേൽ മുബാരി ലി സീഗത്തിൽ മുസന്ന, മുസന്ന രണ്ടെണ്ണം വന്നപ്പോ. ഫൈം. ഇനി വീണ്ടും വീണ്ടും നോക്കാം നമുക്ക്, ഇവിടെ കുറേ പേരായി അല്ലേ. അപ്പൊ ആദ്യം ഹുവ, പിന്നെ ഹുമ, പിന്നെന്താ പേര് നോക്കൂ, ഹും, ഹും യക്തുബൂൻ. ഇവിടെ കുറേ പേരായപ്പോ എന്തായി, യക്തുബൂനായി, മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരു വാവുന്ന് വെച്ചത് ഫേൽ മുദാരി ലിൽ ജമ്, ലിൽ ജമ്, ജം അതായത് കുറെ ആളുകൾ വരുമ്പോ. അപ്പൊ ഇതാണ് ഇതിന്റെ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെയും അതുപോലെ കുറച്ച് വാക്കൾ നോക്കണം. ഹും, ഹുവ ഒരാളല്ലേ, ഹുവ യഹീബ്, ഹുവ യഹീബ്. അപ്പൊ ഇവിടെ ഹുവയ്ക്ക് പകരം ഇനിപ്പുറത്ത് അൽ വലതു വന്നാലും ഇങ്ങനെ തന്നെയാണ്, അൽ വലതു യഹീബ്, അല്ലെങ്കിൽ അൽ അബു യഹീബ്. ഫൈം. നാം, എന്നാൽ ഇവിടെ ഹും കുറെ ആളുകൾ വന്നപ്പോൾ ഈ യഹീബുവിന്റെ കൂടെ നമ്മളൊരു വാവൻ നൂനും കൂട്ടി അല്ലേ. അപ്പൊ എന്തായി, യഹീബൂന, ഹും യഹീബൂന, അല്ലെങ്കിൽ ഈ യഹീബൂനയുടെ മുമ്പിൽ അൽ ഔലാദ് വരും, അൽ ഔലാദ് യഹീബൂന. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ മുമ്പിൽ ആളുകൾ വരുമ്പോഴാണ് നമ്മൾ യഹീബൂന എന്ന് പറയുക. ഇനി ചിലപ്പോൾ നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ യഹീബൂന അൽ ഔലാദു എന്ന് പറയില്ല, മറിച്ച് എന്താ പറയുക, അൽ ഔലാദു യഹീബൂന. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം കേട്ടോ. ഇനി അൽ ഔലാദ് ഇപ്പുറത്ത് വരികയാണെങ്കിൽ, ഇടതുഭാഗത്ത് വരികയാണെങ്കിൽ നമ്മൾ യഹീബു എന്ന് തന്നെ പറഞ്ഞാൽ. അത് നിങ്ങൾ അധികമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്, വലിയ കാര്യമായി ഓർക്കേണ്ടതില്ല.
അപ്പൊ അത് ഓർത്തിരിക്കുക. പക്ഷെ എപ്പോഴും നമ്മള് യഹീബൂന എന്ന് പറഞ്ഞാൽ മായുന്നു എന്നല്ലേ, മായുന്ന ആളുകൾ മുമ്പിൽ വരണം, അല്ല ഔലാദു യഹീബൂന. കേട്ടോ, യഹീബൂന ഔലാദു എന്ന് പറയില്ല. ഓക്കെ, അല്ല ഔലാദ് യഹീബൂന, അല്ലെങ്കിൽ അരിജാൽ കുറെ ആണുങ്ങൾ യഹീബൂന. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇപ്പൊ യഹീബു തരാതെ യഹീബൂന എന്ന് മാത്രം തരും, ബ്രാക്കറ്റിലൂടെ നിങ്ങൾ വാവിൻ നൂന് ഒഴിവാക്കിയിട്ട് യഹീബു എന്ന് എഴുതേണ്ടി വരും. ചിലപ്പോൾ കുറെ കുട്ടികളുടെ ഒരു കുട്ടിയുടെ ചിത്രം തരും, എന്നിട്ട് അവിടെ ബ്രാക്കറ്റിൽ യഹീബു ഉണ്ടാവും, യഹീബൂനും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഏതാ എഴുതാം, യഹീബു എഴുതാം, ഒരേ കുട്ടിയാവും. കുറെ കുട്ടികളാവുമ്പോൾ യഹീബൂന എന്ന് എഴുതണം. ഫൈൻ, അത്ര ഉള്ളതിൽ. അതുപോലെ യദുഖുലു യദുഖുലൂന, യജ്മഉ യജ്മഉന, യസ്മഉ യസ്മഉന. വളരെ സിമ്പിൾ, മനസ്സിലായോ? യദുഖുലുൽ വലദു അൽ ഔലാദു യദുഖുലൂന, കേട്ടോ. അല്ലെങ്കിൽ അൽ വലദു യജ്മഉ, അൽ അബു യജ്മഉ, മനസ്സിലായോ? യജ്മഉന എന്ന് വരുമ്പോ അൽ ഔലാദ്, അല്ലെങ്കിൽ അർജാൽ, അൽ മുദർറിസൂന യജ്മഉന, അധ്യാപകർ യജ്മഉന. യസ്മഉ യസ്മഉ മാദാ, യസ്മഉ കേൾക്കുന്നു അല്ലെ. അൽ വലദു യസ്മഉ, അൽ ഔലാദ് യസ്മഉന. കേട്ടോ, ജമ്മുകൾ എപ്പോഴും യസ്മഉന പറയുമ്പോൾ അതിന്റെ വാക്കിന്റെ മുമ്പിലാണ് വെക്കേണ്ടത്, കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കുക. ഇതാണ് ഇതിൽ പഠിക്കേണ്ട, പ്രത്യേകമായി പഠിക്കേണ്ട ഒരു പാഠഭാഗം. ഇവിടെ കുറച്ച് നിങ്ങളെ ആക്ടിവിറ്റി ഉണ്ട്. ഇവിടെ എന്താ വരിക, യജീഊന അല്ലേ, യജീഊന, അവർ പോകുന്നു. ഇവിടെ യജീഊന എന്നുള്ളത് എന്താകണം, യജീഊ അല്ലേ, ഈ വാവ് നൂന് ഒഴിവാക്കിയിട്ട് യജീഊന്ന് എഴുതണം. ശരിയല്ലേ മക്കളെ? യസ്റുഖു എന്താകും, യസ്റുഖു യസ്റുഖു യസ്റുഖൂന, യുഫ്സിദൂന. അപ്പൊ ഇവിടെ എന്ത് വരും, നമ്മുടെ പാഠഭാഗത്തിലുള്ളതാണ്, യുഫ്സിദു അല്ലേ, വാവ് നൂനും ഒഴിവാക്കിയിട്ട് പ്രത്യേകം. യദുറു, അപ്പൊ ഇവിടെ വാവ് നൂനും ചേർക്കണം. ഓക്കെ, അപ്പൊ ഫേലുൽ മുദാരി നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അതിന്റെ ഏതാണ് ഫേലുൽ മുദാരി ലിസീഖത്തുൽ മുഫ്രദ് ആണ് ഇത്. ഏത്, യസ്റുഖു ഫേലുൽ മുദാരി ലിസീഖത്തുൽ ജംഉ, ജംഉ ആണ് ഇവിടെ നമ്മൾ യസ്റുഖൂന എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സാർ ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതില് ഫേൽ മുദാരി ലിൽ സീഗത്തിൽ മുഫ്രദും നിങ്ങൾ ജംഉം തിരിച്ച് എഴുതി നോക്കുക ഈ പാഠഭാഗങ്ങളിലെ എല്ലാ വാക്കുകളും. ഓക്കെ, അതൊരു ആക്ടിവിറ്റി ആയി ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.